സ്റ്റുഡൻസ് എല്ലാവർക്കും മാത്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് തുടങ്ങിയത്. ആ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. കൂടുതലായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ ഭാഗത്തുനിന്ന്. അപ്പൊ അതിനകത്ത് അഡിഷൻ, ആ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ടെസ്റ്റിനകത്തുള്ള മോഡൽസ് പോലും അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എല്ലാം ഓർമ്മിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നു വരുന്നു, ഇല്ലാതിരുന്നവർക്കും പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ്, എല്ലാ ടൈപ്പ് ഓഫ് മെട്രിക്സുകൾ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യത്തില്ല. ഇതേപോലെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എം ബൈ എന്നും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എൻ ബൈ പിയും പോലെയാണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ എ ബി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഓർഡർ അത് എങ്ങനെയായിരിക്കും? എം ബൈ പി പോലെ ആയിരിക്കും. ഓക്കെ, ഒന്നാമതായി ഈ പോയിന്റ് ഓർമ്മിക്കും. ഇനി അത്യാവശ്യം പോയിന്റുകൾ വേണമെന്നുള്ളൊരു കുറിച്ച്. ഓക്കെ, ഇനി അടുത്ത് ഓർമ്മിക്കേണ്ടത് എ ബി ഡിഫൈൻ ചെയ്യാൻ പറ്റി എന്ന് കരുതി ബി എ ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്ന് പോലുമില്ല. ഓക്കെ ശരി, ഇനി എയും ബി ഒരേ ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മെട്രിക്സുകളാണ്. എയും ബിയും ഒരേ ഓർഡറിൽ തന്നെയുള്ള രണ്ട് സ്ക്വയർ മെട്രിക്സുകളാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എ എൻ ബൈ എൻ ആണെങ്കിൽ അടുത്ത ബിയും എൻ ബൈ എൻ പോലെ തന്നെയായിരിക്കും. അപ്പൊ അതാ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിന്റെ ഓർഡർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, എ ബി ഡിഫൈൻ ചെയ്യാം, ബി എയും ഡിഫൈൻ ചെയ്യാം. ഓർമ്മിക്കുക, എപ്പോഴാണ്? എയും ബിയും ഒരേ ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സുകളാണെങ്കിൽ എ ബിയും ബി എയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ ആയിട്ടുള്ള കേസുകളിൽ എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യന്റെ വല്ല പ്രത്യേകത കൊണ്ട് എ ബി ഈക്വൽ ടു ബി എ ആകുന്നില്ലേ? ഓക്കെ, അപ്പോഴ് എപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർമ്മിക്കുക. ഒരേ ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സുകളിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ സാധ്യമാണ്. അവിടെ എ ബിയും കാണാൻ പറ്റും, ബി എയും കാണാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ. എ ബിയും ബി എയും ഈക്വൽ ആയിരിക്കണം എന്ന് നിബന്ധനയില്ല. ഓക്കെ, ഇനി എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സിനും അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ടും ഒക്കെ ചോദിക്കാം. എയും ബിയും ഒരേ ഓർഡറിലുള്ള ഡയഗണൽ മെട്രിക്സുകളാണ്. ഡയഗണൽ മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ പഠിച്ചത്. എന്താണ്? മെയിൻ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആയിരിക്കും, ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഡയഗണൽ മെട്രിക്സുകളാണ് എയും ബിയും. ഒരേ ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സ് ആയിരിക്കുമല്ലോ എപ്പോഴും ഡയഗണൽ മെട്രിക്സ്. ഒരേ ഓർഡറിലുള്ള ഡയഗണൽ മെട്രിക്സുകളാണ് എയും ബിയും എങ്കിൽ അവിടെ എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. എയും ബിയും ഒരേ ഓർഡറിലുള്ള ഡയഗണൽ മെട്രിക്സുകളാണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആവല്ലോ? ശരി, ഇനി സാധാരണ നമ്പേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കാര്യമാണ് എ എന്ന് പറയുന്നത് ഒരു നമ്പരും ബി എന്ന് പറയുന്നത് വേറൊരു നമ്പരും ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എ ഇന്റു ബി ഇതിന്റെ വില സീറോ ആവുന്നത് എപ്പോഴായിരിക്കും? ഒന്നുകിൽ എ ഈക്വൽ ടു സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കും, അല്ലെങ്കിൽ എയും ബിയും വേണമെങ്കിൽ രണ്ടും കൂടിയും എന്താവും? സീറോ ആവും. ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ സാധാരണ നമ്പേഴ്സ് എയും ബിയുടെയും പ്രോഡക്റ്റ് എന്ത് വരും? സീറോ. ഇതേപോലെ ഒരേ ഓർഡറിലുള്ള അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാധ്യമായ രണ്ട് മെട്രിക്സുകളാണ് എയും ബിയും എന്ന് വരും. ഇവിടെ എ ബി ഡിഫൈൻ ചെയ്യുന്നു എന്നും കരുതും. അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ സീറോ മെട്രിക്സ് ആണ് കിട്ടിയതെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും ബിയും സീറോ ആകണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ഓർമ്മിച്ചോളൂ. എ ബി ഈക്വൽ ടു എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് സീറോ ആണെന്ന് കരുതി എയും ബിയും സീറോ ആകണം എന്ന് നിർബന്ധമില്ല.
बीम सीरो मेट्रिक्स अलवर ए बी वैल्यू एंवरा सीरो इन ए सीरो बी सीरो आने ए बी सीरो मेट्रिक्स पक्षे शरीयावण ओर्म ए बी ईक्वल टू सीरो मेट्रिक्स आणी बी सीरो आगण निर्बंध ओर्म अवस्ट चोदा ओके स्क्वय मेट्रिक्स इंटग्र पवेस डिफेन नोक एयर स्क्वय मेट्रिक्स अगर आने इंटग्र पवेस अक्वय ए क्यूब ए फोर एक्सेट्रा इन वालूस स्क्वय मेट्रिक्स ओर्म स्क्वय मेट्रिक्स स्क्वय मेट्रिक्स इंटग्र पवेस मेट्रिक्स डिफेन अगर ए मेट्रिक्स नमुक ए वण इे स्क्वय डिफेन एंटू ए क्यूब अक्वय इंटू ए इन डिफेन ए फोर अूब इंटू ए इन डिफेन आो ई री स्क्वय मेट्रिक्स इंटग्र पवेस डिफेन पटे इन इंटग्र पवेस डिफेन पटे एम साधारण नंबे पढ़ी प्रोपर्टी इवे सापिटल लेटर मेट्रिक्स पेरान एम इंटू ए मेट्रिक्स मल्टिप्लिकेशन कंडीशन सापिटल ए और मेट्रिक्स आम क्यापिटल ए स्क्वय मेट्रिक्स आया डिफेन अम्लोपर्टी मेट्रिक्स स्क्वय मेट्रिक्स आने स्क्वय मेट्रिक्स मेट्रिक्स डिफेन टेस्ट प्रोपर्टीस आवश्यक कुछ आवश्यक वो अल टू ओके കാണാതെ പഠിച്ചൊന്നും വെച്ചേക്കണ്ട അത്യാവശ്യം പോയിന്റ്സുകളാണ് അത് ഓർമ്മിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എ ബി യും ബി എ യും ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആകാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഇനി കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് എ ബി ഈക്വൽ ടു ബി എ ആകാം എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പൊ എ ബി യും ബി എ യും ഈക്വൽ അല്ല എങ്കിൽ എപ്പോഴും ഓർമ്മിക്കുക എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab plus b square ആവുക. ഇനി ഇൻ കേസ് ab equal to ba ആയാൽ മാത്രമേ അത് a square plus 2ab plus b square ന് ഈക്വൽ ആവുള്ളൂ. ഓക്കേ അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോബ്ലം പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കുക. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാണ് പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും ചോദിക്കുക. നമുക്ക് എന്തായാലും എക്സാമിനെ ബേസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. स्क्वय डिफेन पटना अलसक्वय प्लस टू ए बी प्लस बी स्क्वय आगू एक्वल इन ए बी नोट टू बी एनिकीशन लेफ्ट सैड सैडल ओके मेट्रिक्स मल्टिप्लिकेशन पेटू
ഓർഡറിലുള്ള സ്ക്വയർ മാട്രിക്സുകൾ തമ്മിലും പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അവിടെ ആ എ ബി ആണെങ്കിൽ ബി എയും കണ്ടുപിടിക്കാൻ പറ്റും. നോർമലി അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ് കൂടുതൽ അവസരത്തിലും വരുന്നത്. ഇനി എ ബിയും ബി എയും എപ്പോഴും ശരിയാവുന്ന ഒരു കണ്ടീഷനും പറഞ്ഞു. അതാണ് ഒരേ ഓർഡറിൽ വരുന്ന ഡയഗണൽ മെട്രിക്സുകൾ ആണെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ വരും. പിന്നെ വേറെ എന്താണ് പറഞ്ഞത്? ആ ഇന്റഗ്രൽ പവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ് എന്താണ്? എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ, എ ക്യൂബ്, എ റൈസ് ടു 4 എക്സെട്ര, അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക, ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്ന് പറയാൻ പഠിച്ചിട്ടുണ്ട്. അത് ഐ 2, ഐ 3, ഐ 4 എക്സെട്ര, ഇങ്ങനെ എല്ലാം പറയാം. ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും യുണീക് ആണ്, അത് ഒരെണ്ണമേ കാണുള്ളൂ. ഐ 2 ആണെങ്കിൽ അത് 1 0 0 1, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഐ 3 ആണെങ്കിൽ അത് 1 0 0 0 1 0 0 0 1, ഇങ്ങനെയാണ്. സോ ഐ 4 എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇന്റഗ്രൽ പവേഴ്സ് എഴുതാൻ പറ്റും എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഐയും സ്ക്വയർ മെട്രിക്സുകളാണ്, അതിനും ഇന്റഗ്രൽ പവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏതൊക്കെ? ഐ സ്ക്വയർ എഴുതാൻ പറ്റും, ഐ ക്യൂബ് എഴുതാൻ പറ്റും, ഐ റൈസ് ടു 4 എഴുതാൻ പറ്റും. ഇതിൽ ഐ സ്ക്വയറിന്റെ വില കണ്ടുപിടിച്ചാൽ അത് എപ്പോഴും ഐക്ക് തന്നെ ഇരിക്കില്ലായിരുന്നു. അപ്പൊ നമ്മള് സാധാരണ 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സിലുള്ള ഭാഗമാണ് ഈ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഐ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഐ എ കിട്ടുള്ളൂ, ഐ ക്യൂബ് കണ്ടുപിടിച്ചാലും ഐ തന്നെയാണ്, ഐ റൈസ് ടു 4 കണ്ടുപിടിച്ചാലും ഐ തന്നെയാണ്. അതായത് ഐഡന്റിറ്റി മെട്രിക്സിന്റെ എല്ലാം ഇന്റഗ്രൽ പവേഴ്സ് എന്ത് തന്നെയാണ്? അത് ഐഡന്റിറ്റി മെട്രിക്സിന് തന്നെ ഈക്വലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബേസിക് ആയിട്ട് ഓർമ്മിച്ചു വെച്ചു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് പ്രോബ്, ഇതിന്റെ അത്യാവശ്യം കാര്യങ്ങൾ പോയിന്റ്സ് എല്ലാം പറഞ്ഞ ശേഷം പ്രോബ്ലം ചെയ്യും. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, പ്രോപ്പർട്ടീസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഒക്കെ നമ്പേഴ്സിൽ വരുന്ന പ്രോപ്പർട്ടീസ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചു, പ്ലസ് വണ്ണിലും പല പല കാര്യങ്ങളിലും പഠിച്ചു. ഓക്കെ, ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടി മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അതിനാൽ ആദ്യമേ പറഞ്ഞു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നോർമലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൺഫോർമബിൾ ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഈ എയും ബിയും സിയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന 3 മെട്രിക്സുകളാണെങ്കിൽ എപ്പോഴും എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആയിരിക്കും. അപ്പൊ എയും ബിയും സിയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ, ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി ആയിരിക്കും. ഓക്കെ, അത് ഓർമ്മ ചെയ്യും. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിക്കില്ല. അപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തത് ഈ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടെ ചേർന്ന് വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അഥവാ ഡിസ്ട്രിബ്യൂട്ടീവ് ലാ. സാധാരണ നമ്പേഴ്സിൽ ആ പ്രോപ്പർട്ടി എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെ ഞാൻ പറയുമ്പോൾ മറന്നുപോയവരും ഓർമ്മിക്കും. ഓക്കെ, അതിനാണ് എ ഇൻറ്റു ബി പ്ലസ് സി, അതായത് മൾട്ടിപ്ലിക്കേഷനും വരുന്നുണ്ട് അഡീഷനും വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക, അങ്ങനെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിരുന്നത്. എ കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി പ്ലസ് എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സി. അപ്പൊ എ ഇൻറ്റു ബി പ്ലസ് സിയുടെ വില എ ബി പ്ലസ് എ സി ആണ് സാധാരണ നമ്പേഴ്സിൽ. ഓക്കെ, അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു സി, ഇതിന്റെ മറ്റൊരു വേർഷൻ ആണ് എ പ്ലസ് ബി ഇൻറ്റു സി. ഇങ്ങനെ ആയാലും ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തായിരുന്നു, അതെന്തിനു ഈക്വൽ ആയിരിക്കും? എ സി പ്ലസ് ബി സി ആയിരിക്കും. അപ്പൊ നമ്പേഴ്സിന്റെ കേസിൽ
ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും കൂടെ കമ്പൈൻ ചെയ്തു വരുന്ന പ്രോപ്പർട്ടി. ഇതേ പ്രോപ്പർട്ടി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും അഡിഷനും കൂടെ ചേർന്ന് വരുന്നതിനും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴവിടെ ഓർമ്മിക്കേണ്ടത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടെ ഡിഫൈൻ ചെയ്യുന്ന അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പറ്റണം, ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന കേസാണെങ്കിൽ എപ്പോഴും എ ഇന്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആയിരിക്കും. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം. അത് ഞാൻ എത്ര പറഞ്ഞാലും കാര്യമില്ല, നിങ്ങൾ സ്വന്തമായി എഴുതി പഠിച്ചാലേ പരീക്ഷയ്ക്ക് എഴുതത്തുള്ളൂ. ഞാൻ ഇപ്പൊ രണ്ടു നമ്പർ തമ്മിൽ ആ പ്രോസസ്സ് ചെയ്ത് കാണിക്കാം. ഒന്നോ രണ്ടോ എക്സാമ്പിളേ എനിക്ക് പറയത്തുള്ളൂ. അത് നിങ്ങൾ എത്രത്തോളം ചെയ്ത് പഠിക്കുന്നു എങ്കിൽ മാത്രമേ അത് മനസ്സിൽ നിൽക്കുകയുള്ളൂ, പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, കാണുമ്പോൾ അത് സ്റ്റെപ്പ് എടുക്കാൻ ഈസി ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ എഴുതി പഠിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉറപ്പായും തെറ്റിപ്പോവും. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് അറിയാം എന്ന് കരുതി നമ്മൾ ഉണ്ടായിരിക്കരുത്. ഓക്കെ, ശരി. അപ്പൊ എ ഇന്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ഇതിന് അടുത്ത ഇതിന്റെ മറ്റൊരു വേർഷൻ കൂടെ ഉണ്ട്. എന്താണ് എ പ്ലസ് ബി ഇന്റു സി ഈക്വൽ ടു എന്ന് പറയാം എ സി പ്ലസ് ബി സി ആയി. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലും ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, അത്യാവശ്യം പോയിന്റ്സ് ഒന്ന് കുറിച്ച് കഴിഞ്ഞു. ഓക്കെ, അടുത്ത പറയാം. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? സാധാരണ നമ്പേഴ്സിൽ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്തേ വരുള്ളൂ? എ വരും. ഇങ്ങനെയുള്ള ഈ നമ്പേഴ്സിനെയാണ് എന്ന് വിളിക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, ശരി. അത് സാധാരണ നമ്പേഴ്സിൽ വൺ ആണെന്ന് അറിയാം. വൺ കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്താലും എ കൊണ്ട് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്ത് തന്നെ വരും? എ തന്നെ. അങ്ങനെ ഒരു കാര്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്? എല്ലാ മെട്രിക്സുകളിലും ഇല്ല, സ്ക്വയർ മെട്രിക്സുകൾ. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് എ ദർ എക്സിസ്റ്റ് ആൻ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഐ. എയുടെ അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് എ ഇന്റു ഐ എടുത്താലും ഐ ഇന്റു എ എടുത്താലും ആൻസർ എന്തേ വരത്തുള്ളൂ? എ മാത്രമേ വരൂ. അതുകൊണ്ട് ഐഡന്റിറ്റി മെട്രിക്സിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് ആയ ഐ ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ആയ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉള്ളൂ. ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ആയാൽ എ കൊണ്ട് ഐ എ മൾട്ടിപ്ലൈ ചെയ്താലും ഐ കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്ത് തന്നെ വരും? എ തന്നെ വരും. അതുകൊണ്ട് ഐ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് കൂടി പറയും. ഓക്കെ, ക്ലിയർ ആവുമല്ലോ. സാധാരണ ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലെല്ലാം ഇൻവേഴ്സ് എലമെന്റും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, അതിപ്പോ പറയുന്നില്ല. അത് ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കും. അത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഈ ചാപ്റ്ററിലും പഠിക്കും, അടുത്ത ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിക്കും. അപ്പൊ അത് പിന്നീടത്തെ പറയാം. അപ്പോൾ പ്രധാനമായും മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ഒന്ന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അറിയാം എല്ലാവർക്കും. അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അതും അറിയാം. ഇനി ഐഡന്റിറ്റി എലമെന്റ് മൾട്ടിപ്ലിക്കേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതറിയാം. ഐ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിയാം. ഇനി ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്
मॉडल क्वेश्चन क्वेश्चन या ओर क्वस्टू अब संख्य तमिल मल्टिप्लिकेशन अडीशन या बोर्ड एल क्लियर आवण अब नोटबुक अच्छे ओके या मॉडल क्वस्टन पर प्रत्येक एक्वल टू मैट्रिक्स 7 5 2 3 then verify that a square minus 10 a plus 11 i equal to 4 ഇത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക ഓക്കേ ശരി ഒന്ന് നോക്കുക a എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ് ആ മാട്രിക്സ് 7 5 2 3 ഓക്കേ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നോക്കുക ഓക്കേ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതൊരു പോളിനോമിയൽ പോലെയാണ് ഇരിക്കും ഓക്കേ ആ പോളിനോമിയൽ ഞാൻ സപ്പോസ് പറയാണ് p of x എന്നാണ് പേര് കൊടുക്കുന്നത് x ൽ ഉള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ ആ പോളിനോമിയൽ x സ്ക്വയർ മൈനസ് 10x plus 11 എന്ന് വരും ഈ പോളിനോമിയലിൽ x ന്റെ സ്ഥാനത്ത് a എന്ന് പറയുന്ന മാട്രിക്സ് കൊടുക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റും ഓക്കേ അതുകൊണ്ട് ഇതിനെ നമുക്ക് മാട്രിക്സ് പോളിനോമിയൽ എന്ന് വിളിക്കും ഈ ഭാഗത്തു നിന്നും സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോ ലേറ്റസ്റ്റ് വർഷങ്ങളിലെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും ഓക്കേ അപ്പോൾ ഇതൊരു മാട്രിക്സ് പോളിനോമിയലിന്റെ പ്രോബ്ലം ആണ് എന്ന് കരുതുക അപ്പോൾ മാട്രിക്സ് പോളിനോമിയൽ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ഒന്നും പറഞ്ഞു എഴുതുന്നില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള ഒരു പോളിനോമിയലാണ് ഈ പോളിനോമിയൽ x മാറി അവിടെ a പോലുള്ള ഒരു മാട്രിക്സ് വന്നാൽ അതിനെ നമ്മൾ മാട്രിക്സ് പോളിനോമിയൽ അങ്ങനെ ഉള്ള ഒരു മാട്രിക്സ് പോളിനോമിയലിന്റെ വില സീറോ മാട്രിക്സ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഓക്കേ ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു മോഡലിൽ കൂടെ ചോദിക്കും ഇതേപോലെ p of x equal to ഇങ്ങനെ തന്നിട്ട് p of a കണ്ടുപിടിക്കുക എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാലും നമ്മൾ ഇതേപോലെ തന്നെ ആൻസർ എഴുതും ഓക്കെ ശരി അപ്പൊ ഇനി ഇത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിക്കും ലെഫ്റ്റ് സൈഡിൽ ഓരോ ടേം ഉണ്ട് ഒരു a സ്ക്വയർ ഉണ്ട് ഒരു 10a ഉണ്ട് 11i ഉണ്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്യൂ ഇതേ മോഡൽ ഉള്ളതെല്ലാം നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യുക നമുക്ക് ഒരുപാട് സമയം കളയാൻ അപ്പൊ ആദ്യം എ സ്ക്വയർ കാണണം എ സ്ക്വയർ കാണാൻ വേണ്ടി എ എന്ന് പറഞ്ഞ സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ ഉറപ്പായും അതിന്റെ സ്ക്വയർ ഡിഫൈൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അത് എ ഇൻറ്റു ഇല്ലാതിരുന്നവർക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് നിങ്ങൾ കൂടെ എഴുതി പറഞ്ഞു എ ഇൻറ്റു എ എന്ന് പറയുന്നത് 7 5 2 3 ഇൻറ്റു വീണ്ടും 7 5 2 ഓക്കെ ഇനി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതും ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇവിടെ എഴുതും ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇവിടെ എഴുതും ഓക്കെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇവിടെ എഴുതും സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഇവിടെ എഴുതും അത് നിങ്ങൾ തന്നെ എഴുതുക മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഓക്കെ ഞാൻ ഇതിന്റെ ഫൈനൽ ആൻസർ മാത്രം ഞാൻ ചെയ്തേക്കുന്നത് നോക്കി എഴുതാം ഓക്കെ അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും അപ്പൊ എ സ്ക്വയർ എല്ലാം കാണുമ്പോൾ ഞാൻ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ആയി എ സ്ക്വയർ ഇതേപോലെ കാണാൻ പറ്റും ഇനി അടുത്ത അതിനകത്ത് എന്ത് വേണം 10a വേണം 10 കൊണ്ട് a മൾട്ടിപ്ലൈ ചെയ്യണം എല്ലാവർക്കും അറിയാം ഒരു കോൺസ്റ്റന്റ് അഥവാ സ്കെയിലർ കൊണ്ട് ഏതൊരു മെട്രിക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ആ കോൺസ്റ്റന്റ് കൊണ്ട് ഈ മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റുകളെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അപ്പൊ 10 × 7 7 70 50 20 30 അതേപോലെ ആ ആൻസറും നമുക്കെല്ലാം ഓക്കെ അടുത്തത് 11i ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെ 11i എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അത് നമ്മുടെ കയ്യിൽ ഐ 2 ഉണ്ട് ഐ 3 ഉണ്ട് ഐ 4 ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കും ഇവിടെ ഏതെടുക്കും അത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ എ നോക്കിയിട്ടാണ് എ എന്ന് പറഞ്ഞാൽ ഒരു 2 by 2 മെട്രിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐയും എന്ത് തന്നെയായിരിക്കണം 2 by 2 തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ 11i എന്ന് പറഞ്ഞാൽ 11i2 വേണം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അതായത് 11 × i2 അത് വരും 1 0 0 1 ഓക്കെ അപ്പൊ അതിന്റെ വില കാണാനും അറിയാം ഒരു കോൺസ്റ്റന്റ് സ്കെയിലർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ആണ് ഇതുകൊണ്ട് അതിനകത്തുള്ള ഓരോ ടേം മൾട്ടിപ്ലൈ അപ്പൊ അത് 11 0 0 11 അപ്പൊ 11 0 0 11 ഇനി ഇവിടെ 10a യുടെ വില എത്ര വരും
70 70 50 20 3 6 ओके इन आंसर कंपिड़ी का आंसर या वर्किंग ओके 59 फर्स्ट रो 59 50 50 सेकंड रो 20 19 20 19 19 ओके आवश्यक वेरीफाई वेरीफाई लेफ्ट सैड आंसर ट्राई सैड ओके सैड स्क्वायर माइनस 10 ए प्लस 11 आई आ इक्वल टू ए स्क्वायर ने वाला आ रहा है अब 59 50 20 19 माइनस 10 ए इतने ना 70 50 20 30 ओके प्लस 11 आई 11 आई में हमने कंट्रोल चु अब 11 0 0 11 इधर ऑर्डर मैट्रिक्स ई मैट्रिक्स कूटाना कुमें पढ़ी कूटाना एलुपा करस्पोंडिंग टेबल तमिल आड सब्ट्रैक्टो ओके अब इक्वल टू करस्पोंडिंग टेबल इवे 59 अभी 70 कुण 11 आड अवड़े वरुद 59 50 कुण 0 आड ओके क्लियर आवलो इन सेकंड रोले फर्स्ट एलिमेंट 20 माइनस 20 प्लस 0 इवे 19 माइनस 30 प्लस 11 ओके 59 11 70 आगे 70 माइनस 70 0 इवे 50 माइनस 50 0 इवे 20 माइनस 20 0 इवे 19 प्लस 11 30 30 माइनस 30 0 अब एलिमेंट जीरो आई अब सीरो मैट्रिक्स वेरीफाइड ओके अब इन वेम इन आंसर कहें या मॉडल क्वस्टन इे मॉडल क्वस्टन वरा चांस अब श्रद्धी ओके अब एल पेट कंप्लीट क्वस्टन का बाकी कंप्लीट आक नोक ओके ബോർഡിൽ വെട്ടം അടിക്കുന്നതിനകത്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത വെട്ടം അടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാം അല്ലെ കൂട്ടാം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ ഞാൻ മാറ്റിയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി എടുത്ത് കാണും ആൻസർ കംപ്ലീറ്റ് ആക്കാനുള്ളവർ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം ബാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ഇനി ഈ ഭാഗത്ത് നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ നിങ്ങൾ അത് ഗൗരവത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതേ മോഡലിൽ വരുന്ന ഇതിന്റെ വേറൊരു വെർഷൻ ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ കൂടെ പറയാം ഓക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എ ഈക്വൽ ടു മാട്രിക്സ് 3 മൈനസ് 2 ഫസ്റ്റ് റോയില് 3 മൈനസ് 2 സെക്കൻഡ് റോയില് 4 മൈനസ് 2 ओके क्वेश्चन फाइंड के स्मॉल लेटर के सो दैट ए स्क्वायर इक्वल टू के ए माइनस 2 i क्या क्वेश्चन फाइंड के सो दैट ए स्क्वायर इक्वल टू के ए माइनस 2 i इधर क्वेश्चन अब हम कूड़ा के एंड कॉन्स्टेंट കണ്ടുപിടിക്കാനാണ് क्वेश्चन ഇതില് ഒരു മാട്രിക്സ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഒരു ഇക്വാളിറ്റി ആണ് തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എ സ്ക്വയർ ആണ് റൈറ്റ് സൈഡിൽ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൈനസ് ചെയ്യുന്നത് പോലെ ആ രണ്ട് മെട്രിക്സുകളും ഈക്വൽ ആണെന്നാണ് പറയുന്നത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ടേമുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ വരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഒന്ന് പറയാം ഓക്കെ അപ്പൊ എല്ലാവരും നോക്കുക
അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എ സ്ക്വയർ ആണ് എല്ലാവർക്കും എ സ്ക്വയർ കാണാൻ പറ്റും എങ്ങനെയാണ് എ 2 ബൈ 2 ഓർഡറിലുള്ള സ്ക്വയർ മാട്രിക്സ് ആണ് ഉറപ്പായും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് എ ഇൻടു എ എന്ന് എഴുതുക അതായത് എ ഒരു തവണ വീണ്ടും എ എഴുതുക മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്യുക കുണിക്കാനും കൂട്ടാനൊക്കെ ഉള്ളൂ ഓക്കെ ശരി ഇനി റൈറ്റ് സൈഡിലുള്ളത് ഒരെണ്ണം കെ എ ആണ് കെ എന്ന് പറഞ്ഞാൽ 532 പോലുള്ള ഒരു ഏതോ ഒരു അൺനോൺ സ്കെയിലർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ കെ എ എന്ന് പറഞ്ഞാൽ ആ കെ കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് മീനിങ് ഓക്കെ അപ്പൊ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കെ കൊണ്ട് ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും കെ കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k മൈനസ് 2k 4k മൈനസ് 2 ഓക്കെ കെ ശരിയാവുമല്ലോ ഇനി അടുത്തത് 2i വേണം 2i എന്ന് പറഞ്ഞാൽ ഇവിടെ i ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ ഏത് i എടുക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എ 2 by 2 ഓർഡറിലുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ ഉറപ്പായും സെലക്ട് ചെയ്യേണ്ടത് i 2 ആണ് ഓക്കെ അപ്പൊ 2 × i i എല്ലാവർക്കും അറിയാം ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 ഓക്കെ അതിന്റെ ആൻസറും എളുപ്പമാണ് 2 0 0 2 ഓക്കെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ടേമുകളും എല്ലാം കണ്ടുപിടിച്ചു ലെഫ്റ്റ് സൈഡ് എ സ്കോർ മാത്രമാണ് പക്ഷെ അതിന്റെ റൈറ്റ് സൈഡ് അത് കെ എ മൈനസ് 2i ആണ് ഓക്കെ അപ്പൊ കെ എ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കാണ് മൈനസ് സോറി 3k മൈനസ് 2k 4k മൈനസ് 2k മൈനസ് 2i 2i എന്ന് പറഞ്ഞാൽ 2 0 0 2 ഇനി ഈ മെട്രിക്സ് തമ്മിൽ ഒരേ ഓർഡർ ആയതുകൊണ്ട് ഈസി ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റും അറിയാം കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി കറസ്പോണ്ടിങ് ടേമുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 3k യിൽ നിന്ന് 2 മൈനസ് ചെയ്യണം 3k മൈനസ് 2 അടുത്ത മൈനസ് 2k മൈനസ് 0 0 കൊണ്ട് മൈനസ് ചെയ്യുന്നതുകൊണ്ട് അതും കൊണ്ട് നോക്കാം അടുത്തത് 4k മൈനസ് 0 അടുത്തത് മൈനസ് 2k മൈനസ് 2 ഓക്കെ അപ്പൊ 3k മൈനസ് 2 ക്ലിയർ ആവുമല്ലോ 3k മൈനസ് 3k നിന്ന് 2 മൈനസ് ചെയ്യും മൈനസ് 2k നിന്ന് 0 ആയതുകൊണ്ട് അത് കുറയ്ക്കണ്ട 4k നിന്നും 0 ആണ് അത് നമുക്ക് 4k മാത്രം എഴുതിയാൽ അടുത്ത മൈനസ് 2k നിന്ന് 2 കുറയ്ക്കും അങ്ങനെ അപ്പൊ ലെഫ്റ്റ് സൈഡുമായി റൈറ്റ് സൈഡുമായി ലെഫ്റ്റ് സൈഡിലുള്ള എ സ്ക്വയറിന്റെ വില ഞാൻ ആൻസർ മാത്രം എഴുതുന്നോളൂ അത് നിങ്ങൾ കണ്ടുപിടിക്കുക തെറ്റാതെ നിങ്ങൾ തന്നെ എഴുതുക ഞാൻ ആൻസർ ഒന്ന് എഴുതാം വൺ മൈനസ് 2 ഫോർ മൈനസ് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ഇതൊന്ന് ആൻസറിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോഴേ എ സ്ക്വയർ ഉണ്ട് കെ എ മൈനസ് 2i ഉണ്ട് അപ്പൊ ഗിവൺ ദാറ്റ് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i ഓക്കെ എ സ്ക്വയറിന്റെ വില ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് 1 − 2 നിങ്ങൾ ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക 1 − 2 4 − 4 ഓക്കെ ഈക്വൽ ടു കെ എ മൈനസ് 2i അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു 3k മൈനസ് 2 മൈനസ് 2k ഓക്കെ 4k മൈനസ് 2k മൈനസ് 2 അപ്പൊ ഇവിടെ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്നുള്ള കണ്ടീഷനിലാണ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് ആണ് കിട്ടിയത് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് അറിയാം അതിന്റെ കറസ്പോണ്ടിങ് ടേമുകൾ എന്ത് തന്നെയായിരിക്കും ഈക്വൽ തന്നെയായിരിക്കും ഓക്കെ കറസ്പോണ്ടിങ് ടേമുകൾ എന്ന് പറഞ്ഞാൽ 1 ഈക്വൽ ആയിരിക്കും 3k മൈനസ് 2 മൈനസ് 2 ഈക്വൽ ആയിരിക്കും മൈനസ് 2k 4 ഈക്വൽ ആയിരിക്കും 4k ഇതേപോലെ എല്ലാ ടേമുകളും ഈക്വൽ ആയിരിക്കും നമുക്ക് കെ എന്ന് പറയുന്ന ഒരു അൺനോൺ ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു കെ ഉൾപ്പെടുന്ന റിലേഷൻ കിട്ടിയാൽ മതിയാവും അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ആവും ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ എടുക്കുകയാണ് മൈനസ് 2k ഈക്വൽ ടു മൈനസ് 2 ഈക്വൽ ടു മൈനസ് 2k വിച്ച് ഇംപ്ലൈസ് കെ ഈക്വൽ ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് 2 ഈക്വൽ ടു എത്ര 1 അല്ലെങ്കിൽ 4k ഈക്വൽ ടു 4 അത് എടുത്താലും കെ ഈക്വൽ ടു 4 by 4 അങ്ങനെ ഏത് കണ്ടീഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്താലും നമുക്ക് ഒരു ആൻസറെ കിട്ടും അപ്പൊ കെയുടെ വാല്യൂ ഇതേപോലെ കാണാം ഇത്ര വലിയ സംഭവമൊന്നുമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ പരീക്ഷയ്ക്ക് ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ എഴുതി തന്നെ പഠിക്കും നിങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് അത് നമുക്ക് അറിയാനുള്ള കാര്യമാണ് എന്ന് എഴുതി കളയരുത് നിങ്ങൾ എഴുതി പഠിച്ചില്ല എങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് കൺഫ്യൂഷനായി തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഭാഗം കൂടെ ഓർമ്മ ഇനി ഇത് വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻവേഴ്സും ഇനി അടുത്ത ട്രാൻസ്പോസും പറയുന്ന ഒരു ഭാഗമുണ്ട് അതും കൂടെ പഠിച്ചതിന് ശേഷം അതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലിയർ ആവുമല്ലോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ മൾട്ടിപ്ലിക്കേഷന്റെ കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് ഞാൻ നോട്ടായിട്ട് ഇവിടെ പുറത്തേക്ക് നിങ്ങൾ അത് കളക്ട് ചെയ്യുക ഓക്കെ
ഇനി മാട്രിക്സുമായി ബന്ധപ്പെട്ട അടുത്ത ടേം ആണ് നമ്മൾ പഠിക്കുന്നത് രണ്ട് ഭാഗം കൂടെ ആകുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഭാഗം കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പൊ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ട്രാൻസ്പോസ് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് അതിന്റെ ഡെഫിനിഷൻ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതിന്റെ പ്രോപ്പർട്ടി എളുപ്പമുള്ള ഭാഗമാണ് അത്ര വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നത് ഓക്കെ ഞാൻ എക്സാമ്പിൾ തരാം എ ഈക്വൽ ടു മാട്രിക്സ് 1 2 3 4 5 6 ഇതിന്റെ ഓർഡർ അറിയാം എത്രയാണ് ഇതിനകത്ത് രണ്ട് റോസും മൂന്ന് കോളംസും ആണ് ഉള്ളത് അപ്പൊ ഇതിന്റെ ഓർഡർ 2 by 3 ആണ് ഇതിന്റെ റോകൾ അതായത് 1 2 3 ഒരു റോയാണ് 4 5 6 വേറെ റോയാണ് 1 4 ഒരു കോളമാണ് 2 5 വേറൊരു കോളം രണ്ടാമത്തെ കോളം 3 6 മൂന്നാമത്തെ ഓക്കെ ഈ മെട്രിക്സിലെ റോസും കോളംസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നു എന്ന് കരുതുക ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോ കോളമാക്കി എഴുതുക കോളം റോ ആക്കി എഴുതുക അപ്പൊ എന്ത് വരും 1 2 3 എന്ന് പറയുന്ന റോ കോളമാക്കി എഴുതുക 1 2 3 4 5 6 4 5 6 അതിനെ കോളമാക്കി അപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ടും 1 4 എന്ന് പറയുന്ന കോളം ഇവിടെ 1 4 എന്ന് പറയുന്ന റോ ആയി മാറും ഓക്കെ 2 5 എന്ന് പറയുന്ന കോളവും 2 5 എന്ന് പറയുന്ന റോ ആവും 3 6 എന്ന് പറയുന്ന കോളവും 3 6 എന്ന് പറയുന്ന റോ ആവും ഇപ്പൊ നമുക്ക് പുതിയ ഒരു മെട്രിക്സ് കിട്ടി ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗിവൺ മെട്രിക്സിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന പുതിയ മെട്രിക്സ് ഓക്കെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഓക്കെ അപ്പൊ എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് എന്ന് പറയും ഇറ്റ് ഈസ് എ മാട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഗിവൺ മാട്രിക്സ് ഗിവൺ മാട്രിക്സിന്റെ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന പുതിയ മാട്രിക്സ് ആണ് ഇതിന്റെ ട്രാൻസ്പോസ് വലിയ കാര്യമൊന്നുമില്ല മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ ഓക്കെ ഇതിനെ നമ്മളൊക്കെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എ ട്രാൻസ്പോസിന് എ ഇട്ടിട്ട് മുകളിൽ ഒരു ഡാഷ് ഉള്ളു അല്ലെങ്കിൽ എ ഇട്ടിട്ട് മുകളിൽ ഒരു ടി ഉള്ളു ഈ രണ്ട് രീതിയിലും റെപ്രസെന്റ് ചെയ്യും ടെസ്റ്റിനകത്ത് പല രീതിയിൽ കാണും ക്വസ്റ്റ്യനിലും പല രീതിയിൽ കാണും നിങ്ങൾ സൗകര്യമുള്ളതുപോലെ അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇതിന്റെ ഓർഡർ എത്ര വരും ഇത് 2 by 3 ആണെങ്കിൽ ഇവിടെ ഇപ്പൊ മൂന്ന് റോയും രണ്ട് കോളവും അല്ലേ അതിന്റെ റോ ഓർഡർ എത്ര വരും 3 by 2 അപ്പൊ ഒരു എം ബൈ എൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ n/m ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ ഡെഫിനിഷൻ അതിന്റെ എക്സാമ്പിൾ അതിന്റെ റെപ്രസെന്റേഷൻ ഓർഡർ ഓക്കെ ശരി ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് അതൊക്കെയാണ് ചെയ്യുന്നത് ശരി അപ്പൊ ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാം പ്രോപ്പർട്ടീസ് പറയാൻ ഒന്നുമില്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ പറയാം എ ഈക്വൽ ടു മാട്രിക്സ് 1 2 3 4 5 6 എയുടെ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് 1 2 3 4 5 6 അത് ഇങ്ങനെ ആയി മാറും ഓക്കെ ഈ എ ട്രാൻസ്പോസ് ഇതിന് എ ട്രാൻസ്പോസ് എന്നാണ് പേര് കൊടുക്കുന്നതെങ്കിലും അത് ഒരു പുതിയ മാട്രിക്സ് ആണ് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് നമ്മൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്നാണ് പറയുന്നത് ഇതെങ്ങനെ കാണും ഇതിന്റെ റോയും കോളവും മാറ്റിയത് അതെന്ത് വരും ഇത് 1 4 എന്നുള്ളത് 1 4 കോളാവും 2 5 3 6 ഇപ്പൊ ഏതിന് ഈക്വലായി എക്ക് തന്നെ ഈക്വലായി ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എക്ക് ഈക്വലായി ഓക്കെ അപ്പൊ ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ഓക്കെ ശരി ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എയും ബിയും ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളാണെന്ന് കരുതുക ആണെങ്കിൽ എ പ്ലസ് ബി ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ അത് പുതിയൊരു മെട്രിക്സ് ആണ് അതിന്റെയും ട്രാൻസ്പോസ് എടുക്കാൻ പറ്റും അത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസിന് നിങ്ങൾക്ക് ഈ ട്രാൻസ്പോസിന്റെ സിമ്പിള് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഡാഷിട്ട് വെള്ളം മുകളിൽ ഒരു തീ കൊടുക്കും ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ രണ്ടും പഠിച്ച് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിക്കുന്നത് നമുക്ക് പറയത്തില്ല അപ്പോഴത് അറിഞ്ഞിടാ എന്ന് എഴുതിയിരിക്കരുത് രണ്ട് സിമ്പിളും മനസ്സിലാക്കി വെച്ചു
ओके अब രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമ്പിൾ ആണ് ആ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി മൂന്നാമത്തെ പ്രോപ്പർട്ടി കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എ എന്ന് പറയുന്നത് ഒരു മാട്രിക്സ് കെ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് കൊണ്ട് മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പുതിയ മാട്രിക്സ് ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഇൻടു എ ട്രാൻസ്പോസിന് मल्टिप्लाई मल्टिप्लाई प्रॉपर्टी प्रॉपर्टी परीक्ष वेरीफाई साधारण चो प्रॉपर्टी पढ़ा अब एम बी मैट्रिक्स मल्टिप्लिकेशन कंफॉर्मेबल मैट्रिक्स मल्टिप्लिकेशन पेट मैट्रिक्स AB the whole transpose എന്ന് പറയുന്നത് അത് എപ്പോഴും B transpose into A transpose ഇതിനാണ് ഈക്വൽ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക A transpose into B transpose അല്ല B transpose into A transpose അപ്പോൾ if A and B are two matrices which are conformable for matrix multiplication matrix multiplication ചെയ്യാൻ പറ്റുന്ന രണ്ട് മാട്രിക്സുകൾ ആണെങ്കിൽ AB the whole transpose equal to B transpose into A transpose. Okay, अब इधर ना transpose of a matrix इन्दे property. इधर लोग साधारण चोदी की ना भाई आओ ना एक question दो रजा ता इधर ये condition चाहिए आना उन्हें check किया verify आप पर जो आई ना तुम इनके उन्हें बारे नहीं ला निगल तो धन्य आना चाहिए आना बस matrix इन्दे multiplication आना transpose लगा transpose लगते तो multiply दो लगा चाहिए आना उन्हें check किया. Okay, अब इधर तो नहीं लाये ये बाकी ला निगल ओके क्वेश्चन तरह वीटी मैक्सीम एल प्रत्येक ओर्क टेक्स्ट कई टेस्टर एन संघ टेस्ट पढ़ी एल भाग ऑनल क्लास क्वस्ट क्लास बुद्धिमुट अत्यम पढ़िपी क्यों कूड़ल पर कई बाकी क्यों टेस्ट प्राक्टी प्रॉब्लम रीती क्वस्ट अब आवस्टन वर्कउटी डाउटी सारे आरे अड़ क्लास वो नमुअ क्लियर ओके. ഈ മാട്രിക്സിനെ സംബന്ധിച്ച അടുത്ത ഹെഡിംഗ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് മനസ്സിലാവോ ഇത് അടുത്തതും കൂടി ഒരു ഭാഗം കൂടി പഠിച്ചിട്ട് ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാം. അടുത്താണ് പഠിക്കേണ്ട ഭാഗം സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ എസ് K E W skew symmetric and skew symmetric matrices. Okay, अब परीक्षक नूर शमान चोस्ट भाग ट्रांसपोस उड़े उपलब्ध symmetric and skew symmetric matrices. अब आद्य symmetric matrices skew symmetric matrices definition സിമ്മെട്രിക് മാട്രിക്സ് ओके अब सिमेट्रिक मैट्रिक्स इफ ए ट्रांसपोज इक्वल टू ए देन ए इज सेड टू बी सिमेट्रिक ओके इनी चले केस ए ट्रांसपोज അതിന്റെ വില മൈനസ് ഓഫ് എ ക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എ യിലുള്ള എല്ലാ എലമെന്റുകളെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഒരു മാട്രിക്സ് ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ഏ ട്രാൻസ്പോസിന്റെ വില ഇതിന് ഈക്വൽ ആണെങ്കിൽ മൈനസ് എ ക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മാട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് ओके अब मैट्रिक्स രണ്ട് ടൈപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത് അത് സിമ്മെട്രിക്കും സ്ക്യൂ സിമ്മെട്രിക് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയാൽ സിമ്മെട്രിക്കും എ ട്രാൻസ്പോസ് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ആവശ്യമുള്ളവരെ നോട്ട് കുറിച്ച് വെക്കുക എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയാൽ സിമ്മെട്രിക്കും എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആയാൽ സ്ക്യൂ സിമ്മെട്രിക് ഓക്കെ
അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. എക്സാമ്പിൾ ഞാൻ ഇപ്പൊ കാണാതെ എഴുതിയാൽ ശരിയാവില്ല, എല്ലാ മെട്രിക്സുകളും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പൊ ടെസ്റ്റിനകത്തുള്ള ഒരു എക്സാമ്പിൾ തന്നെ എഴുതാം. നമുക്ക് A equal to matrix 2, 1, 3. Second row 1, 4, 5. Third row 3, 5, 6. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമുക്ക് എടുക്കാം. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തു. ഈ 2, 1, 3 എന്ന് പറഞ്ഞ റോയെ കോളമാക്കി എഴുതുക. അപ്പൊ 2, 1, 3. 1, 4, 5 എന്ന് പറയുന്ന റോയെയും കോളമാക്കി എഴുതുക. 1, 4, 5. 3, 5, 6. 3, 5, 6 കോളമാക്കി എഴുതുക. അപ്പൊ നോക്കുക, ഇവിടെയും ഇവിടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സും ഒരേപോലെ അല്ലേ എടുക്കുന്നു. ഈ കേസിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? എ തന്നെയാണ്. ദെയർഫോർ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? സിമ്മെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിളും കൂടെ കുറച്ച് വെച്ചു. ശരി, ഇനി ഇപ്പൊ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിനും കൂടെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എ ഈക്വൽ ടു മെട്രിക്സ് 0, 2, -3. 0, 2, -3. അടുത്ത -2, 0, 4. 3, -4, 0. എ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട്. ഇത് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സിമെട്രിക് ആണോന്ന് സ്ക്യൂ സിമെട്രിക് ആണോന്നും ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് വരും. പിന്നെ റോയും കോളും നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്തോ സോറി 0, 2, -3. 0, 2, -3. -2, 0, 4. അത് കോളമാക്കി എഴുതാം. -2, 0, 4. അടുത്ത 3, -4, 0. 3, -4, 0. ഓക്കെ, അപ്പൊ ഇത് എക്ക് തന്നെ ഈക്വൽ ആണോ? അല്ല, ഇത് കാണുമ്പോഴേ അറിയാം എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണ്. ഇനി -a ഈക്വൽ ആണെന്നോ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിലെ എല്ലാ ടേമുകളിൽ നിന്നും കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുക്കാം. അങ്ങനെ പറഞ്ഞു, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും, എല്ലാ ടേമുകളിലും കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ പുറത്തെടുക്കാനും പറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് എല്ലാ ടേമിൽ നിന്നും കോമൺ ആയിട്ട് മൈനസ് ഞാൻ പുറത്തെടുക്കുന്നു. മൈനസിന് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണെന്ന് പ്ലസ് വണ്ണിൽ ഞാൻ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മൈനസ് പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ മൈനസിന് പുറത്തെടുത്തിട്ട് എല്ലാ ടേമിനെയും മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പൊ എന്തായാലും 0 മൈനസ് 1 ഡിവൈഡ് ചെയ്താൽ 0 വരുന്നു. -2 ഡിവൈഡ് ചെയ്താൽ +2 എന്നാവും. 3 ഡിവൈഡ് ചെയ്താൽ -3 എന്നാവും. ഓക്കെ, ഇനി 2 ആണെങ്കിൽ -2 ആവും. അടുത്ത 0 അങ്ങനെ തന്നെ. -4 എന്നുള്ളത് 4 ആവും. -3 3 എന്നായി മാറും. 4 എന്നുള്ളത് -4 ആവും, 0 ആവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ എ ഈക്വൽ അല്ലേ? ഓക്കെ, അതായത് ഇത് മൈനസ് ഓഫ് എ എന്ന് പറഞ്ഞൂടെ. അപ്പൊ എയുടെ ട്രാൻസ്പോസ് എന്തിനാണ് ഈക്വൽ ആണ്? മൈനസ് എക്ക് തന്നെ ഈക്വൽ ആയി വരുന്നു. അതുകൊണ്ട് ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ശരി. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതൊന്ന് പോയിന്റ് ആയിട്ട് കുറിച്ച് വെച്ചിട്ടു. നമുക്ക് ആ എൻട്രൻസിലൊക്കെ ആ മോഡലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, ഇപ്പോഴൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തും വേണമെന്ന് പറയാം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത, അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും 0 ആയിരിക്കും. മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയാൻ, മെയിൻ ഡയഗണൽ എലമെന്റ്സ് 0 ആയിട്ടുള്ളതെല്ലാം സ്ക്യൂ സിമെട്രിക് ആവില്ല. സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ നിങ്ങളൊന്ന് കുറച്ച് വെച്ച്. ഓക്കെ, ശരി. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിക്കുക, അതും എൻട്രൻസിനും വൺ വേർഡ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരേ സമയം സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആവുന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ അതേതാണ്? ഓക്കെ, ഒരേ സമയം എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരേ സമയം സിമെട്രിക്കും ആയിരിക്കും, സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. സിമെട്രിക് ആയതുകൊണ്ട് എയുടെ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട് എയുടെ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആയിരിക്കും.
ഓക്കേ അപ്പോൾ എ ട്രാൻസ്പോസിന്റെ വില എയും വരും എ ട്രാൻസ്പോസിന്റെ വില മൈനസ് എയും വരും ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ എ ഈക്വൽ ടു മൈനസ് എ എന്ന് വരും മൈനസ് എ ഇപ്പുറത്ത് വന്നാൽ എ പ്ലസ് എ ഈക്വൽ ടു 0 എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a ഈക്വൽ ടു 0 അപ്പോൾ അവിടെ എ ഈക്വൽ ടു എത്രയായിരിക്കും 2 അങ്ങ് അപ്പുറത്ത് ഉണ്ടായേ 0 ബൈ 2 എത്ര 0 അതായത് സീറോ മാട്രിക്സ് ആണ് ഒരേ സമയത്ത് സിമ്മെട്രിക്കും സ്ക്യൂസും നിങ്ങൾ പ്രൂഫ് നോക്കണ്ട ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ റിസൾട്ട് ഓർമ്മിച്ചു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സീറോ മാട്രിക്സ് ഈസ് ഒരേ സമയം സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ ഓക്കെ ഇനി സിമ്മെട്രിക് ആൻഡ് സ്ക്യൂ സിമ്മെട്രിക് വരുന്ന ഒരു ക്വസ്റ്റ് ഭാഗത്ത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അടുത്ത ക്ലാസ് പറയാം ഓക്കെ അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കും ഓക്കെ